ഇനി അല്പം വയനാടൻ ചരിത്രം പറയാം. ഡെക്കാൻ പീഠഭൂമിയുമായിട്ട് കേരളത്തെ ബന്ധിപ്പിക്കുന്ന ഒരു സമതല പ്രദേശമാണ്. ഇവിടെ 4000 കൊല്ലങ്ങൾക്ക് ലിഗാലിറ്റി കൾച്ചറിന്റെ അവശിഷ്ടങ്ങളുള്ള ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ചരിത്ര സ്മാരകമാണ്. പഴശ്ശിരാജയുടെയും കൂട്ടാളികളുടെയും ചരിത്രമുറങ്ങുന്ന പനമരം കോട്ട. അന്ന് കോട്ടയുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് വെറും 2 കൽത്തൂണുകൾ മാത്രമാണുള്ളത്. ഇന്നത് പനമരം ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കവാടമാണ്. നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് 2 സ്തൂപങ്ങൾ പോലെ 2 തൂണുകൾ കാണാൻ കഴിയും. കോട്ടക്കുന്ന് എന്നറിയപ്പെട്ടിരുന്ന, ഒരു പക്ഷേ നമ്മുടെ ഈ ചരിത്രത്തിൻ്റെയൊക്കെ തന്നെ വലിയ ഭാഗമായിരുന്ന ഒരു സ്ഥലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്ഥാപനം ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് പിറകിലായിട്ടുള്ള തലക്കൽ ചന്തൂർ സ്മാരകം, അതിന് ഇപ്പുറമായിട്ടുള്ള കോളിമരം, ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ്സുകളിലും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പഴശ്ശിയുടെ സമര ചരിത്രം കൊണ്ട് പ്രാധാന്യം അർഹിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജില്ലയാണ് വയനാട്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നിരവധി ചരിത്ര അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നവീന ശിലായുഗത്തിലേത് മുതൽ ഇന്ന് ആധുനിക കാലം വരെയുള്ള ചരിത്ര ശേഷിപ്പുകൾ നമുക്ക് കാണാം. അതിനുദാഹരണമാണ് എടയ്ക്കൽ ഗുഹ, പഴശ്ശി സ്മാരകം, തലക്കൽ ചന്തൂർ സ്മാരകം, ഇവയെല്ലാം അതിന് ഉദാഹരണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പനമരത്ത് സ്ഥിതി ചെയ്യുന്ന തലക്കൽ ചന്തൂർ സ്മാരകം. പഴശ്ശിയുടെ സൈന്യത്തലവനായിരുന്ന തലക്കൽ ചന്തുവിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണിത്. ഇത് ആദ്യകാലങ്ങളിൽ കോട്ടക്കുന്നെന്നാണ് അറിയപ്പെട്ടിരുന്നത്. നാടുകാക്കാൻ രാജാവും നാട്ടുകാരോടൊപ്പം കാട്ടിലും മേട്ടിലും താമസിച്ച് പടപൊരുതിയ കഥയാണ് വയനാടിന് പറയാനുള്ളത്. ഒരു കാലത്ത്, അതായത് 200 വർഷങ്ങൾക്ക് മുൻപ്, കോട്ടയം രാജാക്കന്മാരുടെ കീഴിലായിരുന്നു വയനാട് പ്രദേശം. കേരളവർമ്മ പഴശ്ശിരാജ വയനാടൻ പ്രദേശത്തിൻ്റെ അവകാശിയായിരുന്നു. മൈസൂരിൻ്റെ ആക്രമണകാലത്ത്, അതായത് ടിപ്പു സുൽത്താനും ഹൈദരലിയും മലബാറിനെ ആക്രമിക്കുന്ന കാലത്ത്, നാട്ടുരാജാക്കന്മാരെല്ലാം തിരുവിതാംകൂറിലേക്ക് നാടുവിട്ടു. അക്കാലത്ത് ബ്രിട്ടീഷുകാരോട് ചേർന്ന് പടവിട്ടിയ, ധീരമായി പൊരുതിയ ഇളമുറ തമ്പുരാനായിരുന്നു പഴശ്ശിരാജ. കോട്ടയം രാജവംശത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ടിപ്പു സുൽത്താൻ ഒരു അവസരത്തിൽ ഈ പ്രദേശം കൈവശപ്പെടുത്തുകയും സുൽത്താൻ ബത്തേരി എന്നുള്ള കേന്ദ്രം പടുത്തുയർത്തുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. 1799 ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്ന 4 മൈസൂർ യുദ്ധത്തിൽ ടിപ്പു വധിക്കപ്പെടുകയും മൈസൂർ രാജ്യം വടയാർ രാജാക്കന്മാർക്ക് കൈമാറുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. മൈസൂറിൻ്റെ കീഴിലായ വയനാട് ടിപ്പുവിൻ്റെ കീഴടങ്കലിനു ശേഷം തനിക്ക് ലഭിക്കുമെന്ന് സ്വാഭാവികമായി പഴശ്ശിരാജയും പ്രതീക്ഷിച്ചിരുന്നു. വയനാട് തനിക്ക് ലഭിക്കുമെന്ന ആ പ്രതീക്ഷ പഴശ്ശിരാജയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇത് പഴശ്ശിരാജയുടെയും തലക്കൽ ചന്തുവിൻ്റെയും എടച്ചനക്കൊങ്കൻ്റെയും പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അവർ കമ്പനിക്കെതിരെ പോരാടുന്നതിന് ഉറച്ചു. വയനാടൻ കാടുകളിൽ അതിൻ്റെ മാറ്റൊലി മുഴങ്ങി. കാട്ടിനുള്ളിൽ രഹസ്യകേന്ദ്രങ്ങളിൽ വാൾ തലപ്പുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും കുറിച്ച പോരാളികളുടെ ഞാണൊലികളും കേട്ടു. ഇതെല്ലാം മൈസൂർ യുദ്ധം ജയിച്ച ആലസ്യത്തിലായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചെവിയിലും എത്താതിരുന്നില്ല. ഇവിടെ 1800s നടന്ന പഴശ്ശി സമരങ്ങൾ ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ സമരമായിരുന്നു. ഏതാണ്ട് 10 കൊല്ലത്തിലധികം കാലം പഴശ്ശി ഈ പ്രദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുകയും അങ്ങനെ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുകയും ചെയ്തതോടുകൂടി അങ്ങനെ 1802 ജനുവരിയിൽ കോഴിക്കോട് കളക്ടറായിരുന്ന കേണൽ മക്ലിയോട് വയനാടൻ പ്രദേശത്ത് സമ്പൂർണ്ണ നിരായുധീകരണം പ്രഖ്യാപിച്ചു. വിവരശേഖരണത്തിന് കൂലിയും സംരക്ഷണവും പറ്റുന്ന ചാരന്മാരെ വയനാട്ടിലെമ്പാടും നിയോഗിക്കുകയും ചെയ്തു. അവർ പല ഭാഗത്തും കച്ചവടത്തിനായി സഞ്ചരിച്ച് ഇരുഭാഗത്തും കയറിയിറങ്ങി കമ്പനിക്ക് വേണ്ടി വിവരം ശേഖരിച്ചു കൊണ്ടുവന്നു. പ്രക്ഷോഭകരുടെ നേതാവ് എടച്ചേന കുങ്കനായിരുന്നു. കുങ്കനും സഹോദരന്മാരും മരുമക്കളും പഴശ്ശിക്ക് വേണ്ടി ആളക്കൂട്ടുകയും പണവും ഭക്ഷ്യവിഭവങ്ങളും കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെയെല്ലാം നാട്ടിൽ നടക്കുമ്പോൾ കമ്പനി സൈന്യം തിണ്ടുമ്മൽ, പുടിഞ്ഞാൽ, പനമരം തുടങ്ങിയ സൈനിക താവളങ്ങൾ സ്വസ്ഥമായി വിശ്രമിക്കുകയായിരുന്നു. തോക്കും മറ്റായുധങ്ങളുമുള്ള 700 ഭടന്മാർ ഇവിടെ കമ്പനി പടയായിട്ടുണ്ടായിരുന്നു എന്നാണ് ഔദ്യോഗിക രേഖകൾ കാണിക്കുന്നത്. 1802 ഒക്ടോബർ 6 തീയതി
പനമരത്തെ ഈ നമ്മൾ ഇന്ന് കാണുന്ന സൈനിക താവളത്തിലേക്ക് നെല്ല് ശേഖരിക്കുന്നതിനായി ഉത്തരവാദിത്തപ്പെട്ട ഒരു ബ്രിട്ടീഷ് ശിപായി കോട്ടയ്ക്കടുത്തുള്ള കുറിച്ച വീടുകളിലേക്ക് പോയി. കമ്പനി ശിപായിയാണെന്നുള്ള ധിക്കാരവും തൊട്ടടുത്ത സൈനിക താവളമുണ്ട് എന്ന അഹങ്കാരവും ഉള്ളതുകൊണ്ട് അയാൾ കുറിച്ചരോട് വളരെ പരുക്കനായിട്ടാണ് പെരുമാറിയിരുന്നത്. അയാൾ അറിഞ്ഞില്ല താൻ ഒരു പുലിമടയിലാണ് കയറി കളിക്കുന്നതെന്ന്. അത് എടച്ചേന കുങ്കൻ്റെയും അനുയായികളുടെയും രഹസ്യ സങ്കേതങ്ങളിലൊന്നായിരുന്നു. ബഹളം കെട്ടെത്തിയ കുങ്കനെയും കൂട്ടരെയും കണ്ടതോടെ കൂടെയുള്ളവരിൽ പലർക്കും അപകടം മണത്തു. എങ്കിലും ശിപായിയുടെ ധിക്കാരത്തിനും അധികാര ഗർവിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. അയാൾ കുങ്കനുമായി ഇടഞ്ഞു. അയാൾക്കറിയില്ലായിരുന്നു എടച്ചേന കുങ്കൻ ആരാണെന്ന്. അയാൾ മരണം ചോദിച്ചു വാങ്ങി എന്ന് തന്നെ സാരം. കൂടെ വന്ന സൈനികർ ജീവനും കൊണ്ടോടി. പട്ടാള ക്യാമ്പിൽ അഭയം പ്രാപിച്ചു. ശിപായിയുടെ വധത്തെ തുടർന്ന് കമ്പനി അധികാരികൾ സ്വീകരിക്കാനുള്ള പ്രതികാര നടപടികളെക്കുറിച്ച് കുങ്കനും കൂട്ടരും മുൻകൂട്ടി കണ്ടിരുന്നു. ശത്രുവിൻ്റെ പാളയത്തിൽ തന്നെ കടന്നാക്രമിക്കുക എന്ന തന്ത്രം അവർ ആലോചിച്ചു. കുങ്കനും തലയ്ക്കൽ ചന്തുവും നയിക്കുന്ന കുറിച്ചപ്പട പനമരം കോട്ടയെ ആക്രമിക്കുന്നതിന് തീരുമാനിച്ചു. തീയതിയും കുറിച്ചു. 1802 ഒക്ടോബർ 11 അർദ്ധരാത്രിയോടടുക്കുന്ന സമയം. കൃത്യമായ മുന്നൊരുക്കത്തോടെ ജാഗ്രതയോടെ ഒരു വലിയ സംഘം പനമരം കോട്ടയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. മുന്നിൽ എടച്ചേന കുങ്കൻ, പിന്നിൽ തലയ്ക്കൽ ചന്തു, കുങ്കൻ്റെ മറ്റു സഹോദരന്മാർ, കുറിച്ചമൂപ്പനായ യോഗിമൂലമാച്ചാൻ, പിന്നിൽ എന്തിനും പോന്ന 150 ആളുകളുള്ള കുറിച്ചപ്പടം. ഇരുട്ടിൻ്റെ മറവിൽ അവർ പനമരം കോട്ടയുടെ അടുത്തെത്തി. കിടക്കുകൾ കൊണ്ട് സുരക്ഷിതമാക്കിയ കോട്ടയെ അവർ വളഞ്ഞു. ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ കോട്ടകാവൽക്കാർ അറിഞ്ഞിരുന്നില്ല. അവർ അറിയാൻ കഴിയുന്നതിന് മുമ്പ് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സൈനികർക്ക് നേരെ എന്തു സംഭവിക്കുന്നു എന്നറിയുന്നതിന് മുമ്പേ കോട്ടയ്ക്ക് ചുറ്റുമുള്ള മരങ്ങൾക്കിടയിൽ നിന്നും വിഷം പുരട്ടിയ അമ്പുകൾ ചെറിപ്പാഞ്ഞു. ശബ്ദം കേട്ട് പുറത്തു വന്നവരെല്ലാം കുറിച്ചപ്പടയാളുകളുടെ അമ്പിൽ കോർക്കപ്പെട്ടു. ശേഷിച്ചവർ ഇരുട്ടിൽ നിന്നും ഇരമ്പിയാർത്തെത്തിയ എടച്ചേന കൊങ്കൻ്റെയും കൂട്ടരുടെയും വാൾത്തലപ്പുകളിൽ ഒടുങ്ങുകയാണ് ഉണ്ടായത്. ബോംബെ ബറ്റാലിയനിൽപ്പെട്ട 4th കാലാൾപ്പടയിലെ ക്യാപ്റ്റൻ ഡിക്കൻസും ലഫ്റ്റനൻ്റ് മാക്സ്വെല്ലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ താവളത്തിലുണ്ടായിരുന്ന 700 ഭടന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക രേഖകൾ സൂചിപ്പിക്കുന്നത്. കോട്ട നിശേഷം തകർക്കപ്പെട്ടു. കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന തോക്കുകളും വെടിമരുന്നുകളും പെട്ടികളുമായിട്ട് കുറിച്ചപ്പട കാട്ടിനുള്ളിലേക്ക് തങ്ങളുടെ രഹസ്യ സങ്കേതത്തിലേക്ക് ശരവേഗത്തിൽ പാഞ്ഞുപോയി. പനമരം സംഭവത്തെപ്പറ്റി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സായ പുളിഞ്ഞാലിൽ അറിഞ്ഞു. ബറ്റാലിയൻ കമാൻഡറായ മേജർ ഡ്രമണ്ടും കൂട്ടരും പടയ്ക്കൊരുങ്ങി. പ്രതികാരം ചെയ്യുന്നതിനായി ഒരുങ്ങി. എന്നാൽ കുങ്കനും കൂട്ടരും പുളിഞ്ഞാലിലെ കാടും മലകളും ചുറ്റി വളഞ്ഞുവെച്ച് ഉപരോധം തീർക്കുകയായിരുന്നു. അതിൽ ട്രമൻഡും പടയാളികളും കുടുങ്ങിപ്പോയി. മേജർ ട്രമൻഡും 350 വരുന്ന സായുധഭടന്മാരും ഈ പുളിഞ്ഞാലിലെ സൈനിക താവളത്തിൽ പുറത്തു കടക്കാനാവാതെ കുടുങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വിവരം കോഴിക്കോട് കമ്പനി ആസ്ഥാനത്ത് ദൂതന്മാർ മുഖേന എത്തിച്ചേർന്നു. അതേ തുടർന്ന് ക്യാപ്റ്റൻ വാട്സൺ 300 സായുധ ശിപായിമാരും 200 കോൽക്കാർ പോലീസുമായി വയനാടൻ ചുരം കയറേണ്ടി വന്നു. പനമരം കോട്ടാക്രമണം വയനാട്ടുകാരിലെ വിപ്ലവകാരികൾക്ക് പുത്തുണരാവേശം പകർന്നു. നിരവധി ആളുകൾ എടച്ചേന കൊങ്കനും തലയ്ക്കൽ ചന്തുവിനൊപ്പം അണിനിരന്നു. വയനാട്ടിലെ കാടും മലകളും സമരാഗ്നിയിൽ ചൂട് പിടിച്ചുകൊണ്ടിരുന്നു.